ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഷവർമയാണ്. വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ഇത് ഷോപ്പിലും മോളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് തൈര്, തന്തൂരി മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പെപ്പർ പൗഡറും ചെറുനാരങ്ങയും ഉപയോഗിച്ച് 1-2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് കാബേജ്, ക്യാരറ്റ്, സവാള, കക്കേരിക്കയാണ്. ഇത് 4 നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കി അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇട്ടെടുക്കുക. കുറച്ച് ഓയിലൊഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മൂടി വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, ഷവർമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് പോലെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ആ 4 നേരത്തെ കാണിച്ചിട്ടുള്ള 4 വിഭാഗങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്. ഇതിലെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ലെമണിൻ്റെ 1/2 പീസ് ഓഫ് ലെമൺ ജ്യൂസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചിക്കൻ മുഴുവനും നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അരിഞ്ഞെടുത്ത ഈ ചേരുവ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് മയോണൈസാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. ഈ മയോണൈസും ഈ ചിക്കനും നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുബ്ബൂസാണ്, കടയിൽ വാങ്ങിച്ചിട്ടുള്ള കുബ്ബൂസാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസാണ്. കുബ്ബൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് മയണേസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കെച്ചപ്പും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ കെച്ചപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കെച്ചപ്പും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാത്തിലും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ മിക്സ്ചർ കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കുക. ഇത് പ്ലേറ്റിനുള്ളതാണ് ഈ മിക്സ്ചറ്. അപ്പം നമ്മൾ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് റോളിനുള്ളതാണ്, അതുകൊണ്ടാണ് നല്ല ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം പേപ്പർ പൊതിഞ്ഞെടുക്കുക. ഇതിപ്പോൾ റോളിനുള്ളത് റെഡി ആയിട്ടുണ്ട്. റോൾ ഷവർമ റെഡിയായി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ നിന്നോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഇത് പ്ലേറ്റ് ഷവർമ. പ്ലേറ്റ് ഷവർമയും റോൾ ഷവർമയും റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കേ.